പ്രൊഡക്ട് നോളജ് ഇപ്പം നമ്മുടെ അഗ്രോ പ്രൊഡക്ട്സ് ആണല്ലേ ഉപയോഗിക്കുന്നത് അപ്പം ഓരോ അഗ്രോ പ്രൊഡക്ട്സും എന്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഏത് പെസ്റ്റിനെ ഏത് കീടത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ് ഇനിയും അതല്ലാതെ നമ്മുടെ മൂന്ന് പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞിരുന്നു ക്രോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ക്രോപ്പ് പ്രൊട്ടക്ഷൻ അത് എപ്രകാരത്തിലാണ് അതായത് ക്രോപ്പ് ന്യൂട്രീഷ്യൻ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഒരു ക്രോപ്പ് ന്യൂട്രീഷ്യൻ ആ ഒരു ന്യൂട്രീഷ്യൻ ആ ഒരു പോഷകം എപ്ര ാണ് നൽകുന്നത് എന്നിന് ഇന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തില് കൃഷിക്ക് വളരെയധികം പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്സ് ഒരു തരത്തിലുമുള്ള ഒരു താരതമ്യം ചെയ്യാൻ പോലും ഒരു പ്രൊഡക്റ്റ്സും മാർക്കറ്റിൽ ഒന്നും ലഭ്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപിൽ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് കിടക്കുന്നത് ഇപ്പം ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നിങ്ങൾ വിശദമായിട്ടും മനസ്സിലാക്കിയിട്ട് കർഷകരുടെ അടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക തന്നെ ചെയ്യും കാരണം അവർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഉത്തമ പരിഹാരമായിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ്സ് ഇന്ത്യ ഗ്രോയുടെ പ്രൊഡക്റ്റ്സ് വന്നിട്ടുള്ളത് എന്താണ് അഗ്രികൾച്ചർ എന്തിനാണ് അഗ്രികൾച്ചർ അറുപത്തി എട്ട് ശതമാനത്തോളമുള്ള ഇന്ത്യൻ ജനങ്ങളാണ് കൃഷിയുമായിട്ട് കൃഷിയെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത് കാരണം ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു മാർക്കറ്റാണ് അല്ലെ ഒരുപാട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ തന്നെ അതിന്റെ താരതമ്യം ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ അതിന്റെ താരതമ്യം ചെയ്യാൻ പോലും വേറെ ഒരു പ്രൊഡക്റ്റും ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല അപ്പം നിങ്ങൾ ഒരു കർഷകനെ നമ്മുടെ പ്രൊഡക്റ്റ്സിനെ പറ്റിയിട്ട് കൺവിൻസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ മൂന്ന് വിളകളും പ്ലസ് വരാൻ പോകുന്ന പത്ത് വർഷത്തേക്ക് അവർ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ഗ്രോ പ്രൊഡക്ട്സ് വളരെ വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഇന്ത്യൻ പെസ്റ്റിസൈഡ് എത്രത്തോളം അതിന്റെ ആ ഒരു മാർക്കറ്റ് സൈസ് എത്രത്തോളം ആണ് എന്നുള്ളത് ഇതിൽ കൊടുത്തിരിക്കുന്നത് മില്യൺ യു എസ് ഡോളറിലാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലില് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളമായിരുന്നു പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് നേരെ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എത്തു രണ്ടായിരത്തി പതിനേഴിലേക്ക് എത്തുമ്പോഴത്തേക്കും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രണ്ട് ലക്ഷത്തി പതിനഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ അപ്പം അത്രയും വലിയൊരു വർധനവ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇതിൽ തന്നെ നമുക്ക് പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞല്ലേ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്നും ബയോ പെസ്റ്റിസൈഡ്സ് എന്നും കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം അല്ലെ മാരകങ്ങളായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ്സ് ആണല്ലേ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് മറ്റേതാണെങ്കിലും ജൈവ വളങ്ങൾ അപ്പം ഇതിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത് ശതമാനത്തോളം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേക്കും നാല്പത്തിയഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താണ് ആൾക്കാർക്ക് ആ ഒരു ഉണ്ടായി സ്വന്തം കയ്യിലെ പൈസ മുടക്കിയിട്ട് എന്താണ് വിഷം വാങ്ങിച്ച് കഴിക്കേണ്ട അതായത് വിഷ വിഷം അടിച്ചു വരുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കഴിക്കണ്ട അതുകൊണ്ട് തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് വരുന്ന പച്ചക്കറിക്ക് ഒന്നും തന്നെ അല്ലെ ആൾക്കാർക്ക് അത് കഴിക്കാനായിട്ട് താല്പര്യമില്ല അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് ബയോ ബയോപെസ്റ്റിസൈഡ്സിന്റെ അളവ് ഉപയോഗിക്കുന്നതിൽ വളരെയധികം വർധനവ് വന്നിട്ടുള്ളത് നമ്മളുടെ കർഷകർ രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത് ശതമാനത്തോളമാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴത്തേക്കും അൻപത്തി അഞ്ച് ശതമാനം ആൾക്കാരാണ് ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചത് ഈ പെസ്റ്റിസൈഡ്സിലെ തന്നെ നമ്മൾക്ക് പലതായിട്ട് തരം തിരിക്കാം ഇൻസെക്ടിസൈഡ്സ് അതായത് ഇൻസെക്ട്സിനെ നശിപ്പിക്കുന്നവ ഫംഗിസൈഡ്സ് ഫംഗസിനെ നശിപ്പിക്കുന്നവ ഹെർബിസൈഡ്സ് അല്ലെ ഹെർബ്സിനെ നശിപ്പിക്കുന്നവ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെക്ട്സിനെ നശിപ്പിക്കുന്നതാണ് കീടങ്ങളെ നശിപ്പിക്കുന്നതാണ് അൻപത്തി മൂന്ന് ശതമാനത്തോളം അത്തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളമാണ് ഫങ്കിസൈഡ്സ് ഉപയോഗിക്കുന്നത് പതിനെട്ട് ശതമാനത്തോളമാണ് ഹെർബിസൈഡ്സ് ആണ് ആവശ്യമായിട്ടുള്ള കളകളെയും അല്ലെങ്കിൽ ചെടികളും അല്ലെ ആവശ്യമില്ലാത്തതായിട്ടുള്ള ചെടികളും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഒരു കോണ്ടിനെന്റ് വൈസ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഓരോരോ ഭാഗങ്ങളെ വെച്ച് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നോർത്ത് ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ നാൽപ്പത്തി ശതമാനത്തോളം ആൾക്കാർ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് പതിനെട്ട് ആയപ്പോഴത്തേകം ഇരുപത്തിയഞ്ച് ശതമാനമാണ് കണ്ടുവരുന്നത് സൗത്ത് ഇന്ത്യ അതായത് നമ്മളുടെ കേരള കർണാടക തമിഴ്നാടു അടങ്ങുന്ന ആ ഒരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത് ശതമാനത്തോളം ആണ് എങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി അഞ്ചായി രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും അത് മുപ്പത് ശതമാനമായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി മേജർ പ്രധാനപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളിൽ എപ്രകാരമാണ് ആ ഒരു പെസ്റ്റിസൈഡ് മാർക്കറ്റ് സൈസ് എന്ന് നമുക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിലാണ് അതായത് മുപ്പത് ശതമാനത്തോളമാണ് ഉപയോഗിക്കുന്നത് രണ്ടാം സ്ഥാനം നമുക്ക് മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കാം ഇരുപത് ശതമാനമാണ് പിന്നീട് പഞ്ചാബ് പിന്നീട് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഏറ്റവും അവസാനം നമുക്ക് ഗുജറാത്തിൽ കൊടുക്കാം പത്ത് ശതമാനത്തോളമാണ് ആ ഒരു പെസ്റ്റിസൈഡ് മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്രോപ്സ് വൈസ് നോക്കാം ഒരുപാട് കാർഷിക വിളകൾ ഉണ്ടല്ലേ നെൽകൃഷിയുണ്ട് കപ്പകൃഷിയുണ്ട് പുകയില കൃഷിയുണ്ട് ധാന്യങ്ങളുണ്ട് പയർ വർഗ്ഗങ്ങളുണ്ട് പച്ചക്കറി പഴ പയർ വർഗ്ഗങ്ങൾ ഒക്കെയുണ്ട് അല്ലെ ഒക്കെ ഉണ്ട് ഇതിൽ തന്നെ ഏറ്റവും അധികമുള്ളത് ഉള്ളത് ഏതാണ് കോട്ടൺ കൃഷിയിലാണ് ഏറ്റവും അധികമായിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്ക് നൽകാം മൂന്നാം സ്ഥാനം നമുക്ക് നമ്മുടെ നെൽകൃഷിക്കൊക്കെ നൽകാൻ കഴിയും പിന്നീട് നമ്മൾക്ക് നമ്മുടെ പഴ എന്താണ് പയർ വർഗ്ഗങ്ങൾ ധാന്യവർഗങ്ങൾക്കുമൊക്കെയാണ് നമുക്ക് നൽകാനായിട്ട് കഴിയുന്നത് ഇനി ഈ ഒരു അഗ്രികൾച്ചർ ബിസിനസിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങളും പദ്ധതികളും ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു കൃഷിയെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും വളരെ വലിയ ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുവഴി ലഭിച്ചിട്ടുള്ളത്